അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് നഹ്മദു വനസ്തഈനുഹു വനതവക്കലു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. നമ്മളിപ്പോഴേ ചർച്ച ചെയ്യുന്നത് ദഅ്‌വ എന്ന വിഷയമാണ്. ദഅ്‌വ എന്ന പദം വിളിക്കുക എന്നാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതിനാണ് പൊതുവിൽ നമ്മൾ ദഅ്‌വ എന്ന പദം പ്രയോഗിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ റസൂലും വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വിഷയമാണ് ദഅ്‌വ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഉദുഉ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. ക്ഷണിക്കുക, വിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇത് അമ്രാണ് അഥവാ കൽപ്പനയാണ്, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനോടുള്ള കൽപ്പന. ഇത് മുഫ്രദാണ്, അറബി ഭാഷ വ്യാകരണ നിയമപ്രകാരം മുഫ്രദാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ആരാണോ അഭിസംബോധന ചെയ്യപ്പെടുന്നത് അവന് ഒറ്റക്കായിട്ടുള്ള ഓരോരുത്തർക്കും ആയിട്ടുള്ള കൽപ്പന. ഇപ്പോൾ ഉദുഉ ഇലാ സബീലി റബ്ബിക, നിങ്ങൾ നിങ്ങളുടെ നാഥൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ വിളിക്കുക. ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, യുക്തിയോടെ നല്ല വാക്കുകൾ ഉപയോഗിച്ച്. ഇത് അള്ളാഹു മനുഷ്യന് നൽകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്, കൽപ്പനയാണ്. മുസ്ലിം എന്ന പദത്തിന് തന്നെ അർത്ഥം അള്ളാഹുവിനെ അനുസരിക്കുന്നവെന്നാണ്. അപ്പോൾ ഈ കൽപ്പന അനുസരിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥനാണ്. അഥവാ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരുടെ മുഴുവൻ ദൗത്യം ഇതായിരുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ പല കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. എന്തിനാണ് ഈ ചരിത്രമൊക്കെ പറഞ്ഞു തന്നത്? വെറുതെ ചരിത്രം പറയാൻ ഖുർആനൊന്നും പറയാറില്ല, കഥ പറയാൻ വേണ്ടി ഖുർആനൊന്നും പറയാറില്ല. അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അങ്ങനെ നാം ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ വളരെ ത്യാഗങ്ങൾ അനുഭവിച്ചിരുന്നു ഈ രംഗത്ത്. ഇപ്പോൾ നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ വരിഞ്ഞു കെട്ടി തീകുണ്ടത്തിലേക്ക് എറിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ഫിറൗനും സൈന്യവും പിന്തുടർന്നു. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിറൗൻ്റെ സൈന്യം, അങ്ങനെയുള്ളൊരു ദുരവസ്ഥയിൽ ചെന്നുവിട്ടു. ഇതുപോലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലുടനീളം നമുക്ക് ത്യാഗത്തിൻ്റെ കഥകൾ കാണാൻ പറ്റും. ഏറ്റവും അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ത്യാഗങ്ങൾ ഇതിനുവേണ്ടി അനുഭവിച്ചു. അദ്ദേഹം നാട്ടുകാരെ വിളിച്ചു നോക്കി, കുടുംബക്കാരെ വിളിച്ചു നോക്കി, അവരൊന്നും കിട്ടാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുള്ള തായിഫിലേക്ക് പോയി. അവിടെയുള്ള ആൾക്കാർ കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്ന് ചോര ഒഴുകി. ബദറും ഉഹദൊക്കെ നടന്നു, ഉഹദിലെ നബിയുടെ പല്ല് പോയി. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ ഈ പ്രവാചകന്മാർ അനുഭവിച്ചതായിട്ട് കാണാൻ പറ്റും. ചില പ്രവാചകന്മാരെ അവരുടെ ജനത ഈർന്നു പൊളിച്ച്, ഈർച്ചവാളുകൊണ്ട് നെറുവിലൂടെ ഈർന്നിട്ട് രണ്ട് കഷ്ണാക്കി പൊളിച്ച് അങ്ങനെ പോകും. ചിലരെ എറിഞ്ഞു കൊന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഈ പ്രവാചകന്മാരൊക്കെ ഇത്രയധികം കഷ്ടപ്പെട്ടത് എന്തിനാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു ഇത് ഗൗരവമായി എടുത്തൊരു സംഭവമാണ്, വളരെ ഈസി ആയിട്ട് എടുത്തൊരു സംഭവമല്ല. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, പറ്റിയെങ്കിൽ ചെയ്യുക, പറ്റിയില്ല ചെയ്യാതിരിക്കുക എന്നുള്ളൊരു രീതി നമുക്ക് ഖുർആനിൽ നിന്ന് കാണാൻ പറ്റില്ല. പ്രവാചകന്മാർ മുഴുവൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഖുർആന് ഇത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയും പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്റി ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ.
ചെറിയൊരു സൂറത്താണ്, നമ്മൾക്ക് നമസ്കാരത്തിൽ സാധാരണ ഓതുന്ന സൂറത്താണ്. ഇതിൻ്റെ അർത്ഥം വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാത്തവരൊക്കെ നാശത്തിലാണ്, നഷ്ടത്തിലാണെന്നാണ്. നാല് കാര്യമാണ് പറഞ്ഞത്: ഒന്ന് വിശ്വസിക്കുക, രണ്ടാമത് സൽക്കർമ്മം ചെയ്യുക, മൂന്നാമത് സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഇത് നാലും ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് പറഞ്ഞത്. വാ വാ എന്ന് പറഞ്ഞിട്ട്, വാ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്നതിന് പകരമാണ്. ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ ചെയ്യണം, അതും മാത്രം പോരാ, നന്മ കൊണ്ട് ഉപദേശിക്കണം. ആ അങ്ങനെ ഉപദേശിക്കുമ്പോൾ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അതിൽ ക്ഷമ കൈക്കൊള്ളണം. ഖുർആൻ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അമ്രുബിൽ മഅറൂഫ് വനഹാനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാൻ സൂറത്തിലാണ് അതുള്ളത്. നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിൻ്റെ അനന്തരഫലത്തിൽ ക്ഷമ കൈക്കൊള്ളുക. അത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, അഥവാ പ്രകൃതി നിയമമാണ്. അപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നാം ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. അത് നാം അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത് ഈ പ്രക്രിയയാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ലക്ഷക്കണക്കിൽ പ്രവാചകന്മാർ വന്നു. ഒരു പ്രവാചകൻ വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. എവിടെയൊക്കെ മനുഷ്യരുണ്ടായിരുന്നോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു, ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നവരായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ നമസ്കാരത്തിൽ ഓതുന്ന കുൽ അഴൂദു ബിറബ്ബിൽ ഫലഖ്, അതേപോലെ കുൽ ഹുവല്ലാഹു അഹദ്. കുൽ എന്ന് പറഞ്ഞാൽ നീ പ്രഖ്യാപിക്കുക എന്നാണ്, പറയുക എന്നാണ്. എന്താ പറയേണ്ടത്? കുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പറയണം. അള്ളാഹു സമദ്, അവൻ ആരെ ആശ്രയിക്കാത്തവനാണെന്ന് പറയണം. ലം യലിദ്, അവൻ പിതാവല്ല എന്ന് പറയണം. വലം യൂലദ്, അവൻ പുത്രനല്ല എന്ന് പറയണം. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരും തന്നെ ഇല്ല എന്ന് പറയണം. ഇത് പറയാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാരുബി നമസ്കരിക്കുക എന്ന് വിചാരിക്കുക, നമ്മുടെ ഇമാമ ഈ സൂറത്ത് ഓതും, നമ്മൾ മൗമുവിങ്ങൾ അത് കേൾക്കും. എന്താണ് നമ്മളോട് പറഞ്ഞത്? ദൈവം പിതാവാണ്, പുത്രനാണ് എന്ന് പറയുന്നവരോട് ഇത് പോയി പറയുന്നതാണ്. ഈ മൗമൂമികൾ ആരും ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, മുസ്ലിങ്ങൾ ആരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ വിശ്വസിക്കുന്നൊരു സമൂഹമുണ്ട്, ക്രിസ്ത്യാനികൾ. അവരെ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തോട് നീ പോയി പറയുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നമ്മളെ പണി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പണി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കമാൻഡ്, അള്ളാഹുവിൻ്റെ കൽപ്പന, ഇമാം സ്വീകരിച്ച കൽപ്പന നമുക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വെള്ളിയാഴ്ച അൽകഹ്ഫ് സൂറത്ത് ഓതാറുണ്ട്. അൽകഹ്ഫ് സൂറത്തിൽ നിങ്ങളൊക്കെ ഓതിയിട്ടുണ്ടാവും ഒരായത്ത്, ലിയുന്ദർ അല്ലദീന കാലു തഹദല്ലാഹു വലത, അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവത്തിലുള്ള താല്പര്യം കാണിക്കാൻ വേണ്ടി അതേ സൂറത്തിൽ കാണാൻ കഴിയും. ഫല അല്ലക്ക ബാഹുവിൻ നഫ്സക, അവർ ഈ സത്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുന്നില്ല എന്ന മനോവിഷമം കൊണ്ട് നീ ആത്മാവിനെ നശിപ്പിക്കുന്ന ഘട്ടത്തിലാണെന്ന്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രശ്നവും തോന്നുന്നില്ല, നമ്മുടെ ക്ലാസ്മേറ്റ് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രയാസവും തോന്നുന്നില്ല, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പ്രയാസം തോന്നുന്നില്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ മനസ്സിലാക്കിയാൽ ഒരു പ്രയാസം തോന്നുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര പ്രയാസമായിരുന്നു മറ്റുള്ളവർ സത്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിൽ, നബിക്കുണ്ടായ അതേ മനോവിഷമത്തിൻ്റെ ചെറിയൊരംശമെങ്കിലും നമുക്കുണ്ടാവേണ്ടതല്ലേ? നൂറിലൊരംശമെങ്കിലും അല്ല, ആയിരത്തിലൊരംശമെങ്കിലും നമുക്കുണ്ടാവേണ്ടതല്ലേ? എന്നോട് ഒരു മതപണ്ഡിതൻ ഒരിക്കൽ പറയുകയുണ്ടായി, 125 ഖതീബുമാർ, പള്ളിയിലെ ഇമാമ നിൽക്കുന്ന, പള്ളിയിൽ മതപ്രസംഗം നടത്തുന്ന 125 ആളുള്ള ഒരു സദസ്സിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ഒരു അമുസ്ലിമിനോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ?
ഇപ്പം ആരും കൈവന്തിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എടുക്കുന്നു എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സുന്നത്ത് ഇതായിരുന്നു. എവിടെയൊക്കെ സന്ദർഭം കിട്ടിയോ, അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഈ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും തുടക്കം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സഫ എന്ന കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടി അദ്ദേഹം ചോദിച്ചു, ഈ കുന്നിൻ്റെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് ചോദിച്ചു. എല്ലാവരും ഏകസ്വരത്ത് പറഞ്ഞു, വിശ്വസിക്കും, നീ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയണം, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്നത്. അപ്പോൾ ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് പോവുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം നിരാശനായില്ല, അദ്ദേഹം കുടുംബക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ബിരിയാണി വെച്ചിട്ട് ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം ദൈവത്ത് നടത്തി നോക്കി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോഴും അവരതിനൊന്നും സന്നദ്ധായില്ല. പിന്നെ അദ്ദേഹം ആൾക്കാർ കൂടുന്നിടത്ത് പോയിട്ട് അങ്ങനെ പറയാൻ തുടങ്ങി. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ അവിടെ പോയിട്ട് ആൾക്കാർ കൂടുന്നിടത്ത് നമ്മൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന് സങ്കല്പിക്കാം, എന്നാളും ചെയ്യുന്നില്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇതേ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഉക്കാൽ എന്ന് പറഞ്ഞ അവിടെ ഒരു വലിയ ഉത്സവം ചന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉക്കാലിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും കുറച്ച് മദീനയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം കേട്ടു. അപ്പോൾ കുറച്ച് നേരം ശ്രദ്ധിച്ചു, ഇത് തരക്കടില്ലല്ലോ, പുതിയൊരു കാര്യമാണല്ലോ എന്ന് തോന്നി. അപ്പോൾ അവർ അഞ്ചാറ് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്തു, ഞങ്ങളങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കൊല്ലം അവർ വന്നപ്പോൾ കുറേ കൂടി ആൾക്കാരെ കൂട്ടി വന്നു, അങ്ങനെ കുറേ കൂടി ആൾക്കാർ മുസ്ലിങ്ങളായി മദീനയിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് കാണുക നമുക്ക്. നമുക്കൊരു 42 കത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്, പല രാജാക്കന്മാർക്ക്, പല ഗോത്ര തലവന്മാർക്ക്, പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതിയിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി വരുന്ന മുസ്ലിങ്ങളെ ദായികളാക്കിയിട്ട് പലയിടത്തും പറഞ്ഞയച്ചിരുന്നു. അങ്ങനെ അവർ നിരന്തരം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു 10 കൊണ്ട് അറേബ്യ മുഴുവൻ ഇസ്ലാമായത്. അറേബ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയെ പോലെ അത്രയും വലിയൊരു രാജ്യമാണ്. പക്ഷേ 10 ഉള്ളിൽ അവിടെയുള്ളവരൊക്കെ മുസ്ലിങ്ങൾ. എങ്ങനെ വെറുതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുമോ? അത് സംഭവിക്കില്ല. കാരണം ഒരു 10 മുസ്ലിങ്ങളായപ്പോഴൊക്കെ മക്കത്ത് ഇത് ചർച്ചാ വിഷയമായി. എങ്ങനെയാണ് ചർച്ചാ വിഷയമാകുന്നത്? പുതുതായി വരുന്ന ഓരോ മുസ്ലിമും മറ്റേ ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു, അപ്പോഴാണ് ചർച്ചയാവുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഇസ്ലാം ഒരു ചർച്ചയാവുന്നില്ല. നമുക്കൊരുപാട് മീഡിയകളുണ്ട്, നമുക്കൊരുപാട് ടി വി, അതും ഇതൊക്കെ പല ചാനലുണ്ട്, പത്രങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇസ്ലാം ഒരു ചർച്ചാ വിഷയമാകുന്നില്ല, മറ്റ് പലതും ചർച്ചാ വിഷയമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പക്ഷേ എന്നിട്ട് പോലും അത് സമൂഹത്തിലൊരു ചർച്ചാ വിഷയമാകുന്നില്ല, കാരണം നമ്മൾ ഈ പണിയെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലെ ഇനി ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇനി ആയത്തുകൾ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലേക്ക്, ഹദീസുകളിലേക്ക് നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുഖേന ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സത്യം കണ്ടെത്തുകയാണെങ്കിൽ, അതാണ് ഈ ലോകവും അതിലുള്ള എല്ലാം കൂടി കിട്ടുന്നതിനേക്കാളും നല്ലതെന്ന്. ഇതിനേക്കാളും വലിയൊരു ഓഫർ, ഒരു പ്രചോദനം, ഒരു ഇൻസെൻറ്റീവ് എങ്ങനെ നൽകാൻ കഴിയുക? ഇപ്പം നമ്മൾ MA MSc പാസ്സാവുന്നു, അല്ലെങ്കിൽ MBBS പാസ്സാവുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിക്കുക. മാസത്തിലൊരു 25,000 അല്ലെ 50,000 ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുമെന്ന് വിചാരിക്കുക. നമ്മളൊരു 25 ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര സംഖ്യ ഉണ്ടാവും? നമ്മൾ വളരെ ഇതായിക്കൂട്ടെ, 1 crore rupees നമ്മൾ സമ്പാദിക്കുമെന്ന് വിചാരിക്കുക. ഈ 1 crore rupees എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സമ്പാദ്യമായിട്ട് കമ്പയർ ചെയ്താൽ എന്താണുള്ളത്? നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും 100 crore, 300 crore, 500 crore ഒക്കെ സമ്പാദ്യങ്ങളുള്ളവരുണ്ട്.
അപ്പൊ ലോകത്ത് മൊത്തമുള്ള സമ്പാദ്യം എടുത്തു നോക്കിയാല് ഇതൊന്നുമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മുഖേന ഒരാൾ സത്യം കണ്ടെത്തുകയാണെങ്കിൽ അതാണ് ഈ ലോകവും അതിലുള്ളത് എല്ലാം കൂടി കിട്ടുന്നേക്കാളും നല്ലത്. ഇതിനേക്കാളും വലിയൊരു പ്രചോദനം നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പോൾ നമ്മൾ ജോലി ചെയ്ത് ഇതൊക്കെ കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്താൽ ജോലിക്ക് പോയി ഇങ്ങനെയൊക്കെ പൈസ സമ്പാദിച്ചാൽ അതായത് ലോകത്തിൻ്റെ എത്രയും ചെറുതാണ്. പക്ഷേ ലോകം മുഴുവൻ കിട്ടുന്നേക്കാളും നല്ലതാണ് നിങ്ങൾ മുഖേന ഒരാൾ. അപ്പോൾ അതിനല്ലേ നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ 25 കൊല്ലം ജോലി ചെയ്യാൻ വേണ്ടി 25 കൊല്ലം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ബിസിനസ് വേറെ പണമൊക്കെ സമ്പാദിച്ച് നമ്മൾ രാവും പകലും ഒക്കെ അതിന് മെനക്കെടുന്നു, എന്നിട്ട് നമ്മൾ സമ്പാദിക്കുന്ന എന്താ? പക്ഷെ ഇവിടെ നബി പറയുകയാണ്, നിങ്ങൾ മുഖേന ഒരാൾ സത്യം കണ്ടെത്തുകയാണെങ്കിൽ അതാണ് ഈ ലോകവും അതിലുള്ളതൊക്കെ കൂടി കിട്ടുന്നേക്കാളും നല്ലത്. ആദ്യകാല മുസ്ലിങ്ങളത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തിൽ വിദായാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. നബിയുടെ സഹാബിമാർ ഈ സന്ദേശവുമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി. നമ്മളെ കേരളത്തിൽ തന്നെ ഒരു 10 സഹാബിമാരുടെ ഖബറുകളുണ്ട്, ലക്ഷദ്വീപിൽ ഖബറുകളുണ്ട്, വളരെ വിദൂരമായ സ്ഥലങ്ങളിലൊക്കെ സഹാബിമാരുടെ ഖബറുകളുണ്ട്. എന്തിനാണ് അവരൊക്കെ അങ്ങോട്ട് പോയത്? ഈ സന്ദേശം എത്തിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്നവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഇപ്പം നമുക്കൊക്കെ അറിയാം, മക്കത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിച്ചതിന് തുല്യമാണ്. മക്കത്തെ പള്ളിയിൽ ഒരു ജുസ് ഖുർആൻ നമ്മൾ ഓതിയാൽ 100,000 ജുസ് ഓതിയതിന് തുല്യമാണ്. ഇതറിയാത്തവരായിരുന്നില്ല സഹാബികൾ. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത സ്ഥലങ്ങളിൽ അത് പോയി എത്തിക്കുക എന്നുള്ളത്. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് അവർ മക്കത്തും മദീനത്തും നിന്നില്ല, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയി. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ മുസ്ലിങ്ങളാവുമോ? അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇറാനിലും ഇറാഖിലും ഒക്കെ മുസ്ലിങ്ങളുണ്ടാവുമോ? മക്കത്തും മദീനത്തും അവർ പള്ളിയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടായിരുന്നെങ്കിൽ. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഇസ്ലാമും നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമും വ്യത്യാസമുണ്ടെന്നാണ് അർത്ഥം. ദർ ഇസ് സംതിങ് റോങ് സംവേർ. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറിയാൽ 10,000 ആൾക്കാരുടെ ഖബറുകളെ മക്കത്തും മദീനത്തുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞ 110,000 ആൾക്കാരുടെ ഖബറുകൾ ലോകത്തിൻ്റെ പല ഭാഗത്താണുള്ളത്. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവർ നാടും വീടും വിട്ട് പോരുകയാണ്. പോകുന്ന രാജ്യത്തെ ഭാഷ അറിയില്ല, ഭക്ഷണം സംസ്കാരം ഒന്നും അറിയില്ല, പക്ഷെ അവർ പോവുകയാണ്. ദ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, മുസ്തഫ അക്കാട് എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ സംവിധായകൻ സംവിധാനം ചെയ്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഫിലിമാണ്. ആ ഫിലിം തുടങ്ങുന്നത് രണ്ടാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ്. ഒരാൾ പേർഷ്യയിലേക്കാണ് പോകുന്നത്, ഒരാൾ റോമിലേക്കാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിലേക്ക് അവിടുത്തെ രാജാക്കന്മാരെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് അവരുടെ കയ്യിലുള്ളത്. ഇവർ പോകുന്ന അന്നത്തെ കാലത്ത് റോമിലെത്തണമെങ്കിൽ ചുരുങ്ങിയത് 2 മാസം യാത്രയാണ്, ഏറ്റവും ചുരുങ്ങിയത്. പേർഷ്യയിലെത്തണമെങ്കിലും വേണം 2 മാസം യാത്ര ചെയ്യുക. ഈ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമോ ഒന്നും കരുതി കൊണ്ടുപോകാൻ കഴിയില്ല. കുതിരപ്പുറത്തോ ഓട്ടോപ്പുറത്തോ ഒന്നും കഴിയില്ല. വെള്ളം കിട്ടിയാൽ കിട്ടി, ഭക്ഷണം കിട്ടിയാൽ കിട്ടി. ഇനി പോകുന്ന വഴിയിൽ മുസ്ലിമാണെന്നുള്ള കൊല്ലപ്പെട്ടേക്കും. അതൊന്നും അവർക്ക് തടസ്സമായില്ല, അതൊന്നൊരു പ്രശ്നമായില്ല. ഞങ്ങൾക്ക് മഹത്തായ ഒരു ദൗത്യം എത്തിക്കാനുണ്ട് എന്ന പ്രചോദനമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയി ഇസ്ലാം പ്രചരിപ്പിച്ചു, ഇസ്ലാം ലോകത്തൊക്കെ വ്യാപിച്ചു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നതല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ അന്നത്തെ ആദ്യകാല മുസ്ലിങ്ങൾ ഈ സത്യത്തിൻ്റെ സന്ദേശം ലോകത്ത് എത്തിക്കേണ്ടത് അവരുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇന്നത്തെ കാലത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, റോഡ് ഉണ്ടായിരുന്നില്ല, ടി വി ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലെങ്കിലും അവരൊക്കെ ഇസ്ലാം വ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയാൽ അടിസ്ഥാനപരമായി തന്നെ എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സങ്കല്പത്തിൽ നല്ലൊരു മുസ്ലിമാരാ, 5 വക്ത് നമസ്കരിക്കുന്ന ആൾ, റമദാനിൽ നോമ്പ് നോക്കുന്ന ആൾ, പൈസ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആൾ, സക്കാത്ത് കൊടുക്കുന്ന ആൾ, ഇതൊക്കെ ചെയ്ത പെർഫെക്റ്റായി മുസ്ലിമായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇതൊക്കെ മുസ്ലിമാകാനുള്ള മിനിമം ക്വാളിഫിക്കേഷനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പറ്റി പറഞ്ഞത് ബൈന സിൽമി ഉൽ കുഫ്രി തർക്കു സലാത്ത് എന്നാണ്. മുസ്ലിമും കാഫറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അപ്പോൾ നമസ്കരിക്കാൻ തന്നെ മുസ്ലിമായി പരിഗണിക്കുന്നില്ല, അന്നും പരിഗണിച്ചിരുന്നില്ല. അതേപോലെ നോമ്പിൻ്റെ സക്കാത്തിൻ്റെ ഒക്കെ കഥ അതിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് സക്കാത്ത് കൊടുക്കാത്തവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. നമസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് തന്നെ യുദ്ധം ചെയ്യും സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ മിനിമം ക്വാളിഫിക്കേഷനാണ്. ഇസ്ലാമിക ഇതൊക്കെ കൂടി നമ്മൾ നമസ്കരിക്കാൻ എത്ര സമയം വേണം? ഒരു ദിവസം ഏറി അരമണിക്കൂർ വേണം, ബാക്കി 23.5 മണിക്കൂറില്ലേ ഒരു ദിവസത്തില്ലേ? നമ്മൾ രാവിലെ സുബൈക്ക് കൈയെട്ടിട്ട് എന്താ പറയുന്നത്? ഇന്നി ഉജ്ജഹത്ത് ഉജിഹലില്ലതീ ഫത്തറ സമാവാത്തി എന്ന് പറഞ്ഞ ഒമഹിയായ ഒമ്മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പ്രതിജ്ഞ എടുക്കുന്നത്. എൻ്റെ ജീവിതവും മരണമൊക്കെ അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് അന്ന് രാവിലെ തന്നെ നമ്മൾ. പക്ഷെ നമ്മൾ ഈ ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇസ്ലാം എന്നുള്ള സങ്കല്പത്തിൽ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറമാണ്. നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും ഒക്കെ അപ്പുറമാണ് ഇസ്ലാമിക ജീവിതം എന്നുള്ളത്. അവിടെ നമ്മൾ ഇസ്ലാം കൊണ്ടുവരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരവസ്ഥയുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത് ലാഘവ ബുദ്ധിയോടെ എടുക്കേണ്ട ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് അള്ളാഹും റസൂലും കൈക്കൊണ്ട ഒരു കാര്യമാണ്. ബദറും ഉഹദും ഒക്കെ നടന്ന് എന്തിനു വേണ്ടിയാണ്? ആ യുദ്ധങ്ങളൊക്കെ നടന്ന് എന്തിനു വേണ്ടി? അതൊക്കെ വെറുതെ കെട്ടിക്കളിയായിരുന്നു. അള്ളാഹു റസൂൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിട്ടുണ്ടെങ്കിൽ ബദറിലെ മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചെറിയൊരു സമൂഹം വന്നിട്ട് ചില ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന സൗരവേദ സൈന്യ സജ്ജാംഗങ്ങളിലെ ആൾക്കാരായിട്ട് എതിരിട്ടു ജയിച്ചു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഈ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യവും താല്പര്യവും. അവരുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു. ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം നബി സല്ലല്ലാഹു പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം മറ്റ് അദ്ദേഹത്തിൻ്റെ യുവാക്കളായ സ്നേഹിതന്മാരും നാട്ടുകാരുള്ളപ്പോൾ പറഞ്ഞു, നക്ഷത്രമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അത് അസ്തമിച്ചപ്പോൾ പറഞ്ഞു, അസ്തമിക്കുന്ന ദൈവമാകാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ചന്ദ്രൻ ഉച്ച പറഞ്ഞു, ഇതാണ് ദൈവം എന്ന്. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ പറഞ്ഞു, ഇത് അസ്തമിക്കുന്ന ദൈവമാകാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. മറ്റൊരിക്കലെ ഇബ്രാഹിം അലൈഹിസ്സലാം സമൂഹത്തിലെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു ഐഡിയ ഫോം ചെയ്യുകയാണ്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കും, വളരെ ആസൂത്രിതമായി വളരെ പ്ലാനിങ്ങോടുകൂടി ആലോചിച്ച് കണ്ടുപിടിക്കുന്ന ഐഡിയാസാണത്. ഒരിക്കൽ അദ്ദേഹം അവിടുത്തെ നാട്ടിലെ ജനങ്ങളൊക്കെ കൂടി ഒരു ഉത്സവത്തിന് വേറൊരു നാട്ടിലേക്ക് പോകും. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടുത്തെ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയിട്ട് അവിടെയുള്ള ചെറിയ ദൈവങ്ങളൊക്കെ മുഴുവൊണ്ട് ഉടച്ചിട്ട് കഴുക്കോലെടുത്ത് കൂടാലെടുത്തിട്ട് വലിയ ദൈവത്തിൻ്റെ കഴുത്ത് കെട്ടി. ഇത് അദ്ദേഹം എന്തിനാ ചെയ്തത്? അദ്ദേഹം വിജയം മുൻകൂട്ടി കണ്ടു, ഇങ്ങനെ സംഭവം ചെയ്താൽ അവർ തിരിച്ചു വരുമ്പോൾ ഇതൊരു ചർച്ചാ വിഷയമാവും. ചർച്ചാ വിഷയമാകുമ്പോൾ ആരാണിത് ചെയ്തതെന്ന് അന്വേഷിക്കും. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് എത്തും. അപ്പോൾ അവർ പറഞ്ഞു, ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇതിനൊക്കെ വിമർശിച്ച് നടക്കാറുണ്ടായിരുന്നു, അവന് പിടിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതാ വലിയ ദൈവം, അതിൻ്റെ കഴുത്തിൽ കോടാലി കെട്ടി നിൽക്കുന്നില്ല, അതിനോട് ചോദിച്ചു വെക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് മിണ്ടാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിണ്ടാൻ കഴിയാത്തതിനാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി അത് ആകസ്മികമായി സംഭവിച്ചതല്ല അത്. മിക്കവാറും നമ്മൾ ആലോചിച്ചൊക്കെ ഒരു 3 മാസത്തെ പ്ലാനിങ്ങെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടാവും. ഇങ്ങനെ ഉത്സവത്തിന് പോകുന്നുള്ള നേരത്തെ മനസ്സിലാക്കണം, എന്നിട്ട് ഇങ്ങനെ ചെയ്യും, അവർ വന്നാൽ ഇങ്ങനെ വിളിക്കും, അങ്ങനെ പറയും, അപ്പോൾ ഇങ്ങനെ പറയാം, ഈ ഒരു വാക്ക് പറയാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണ് നടക്കുന്നത്. ഇതേപോലെ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിലായപ്പോൾ 2 തടവുപുള്ളികൾ അദ്ദേഹത്തിനോട് കിനാവിൻ്റെ തേബീറ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു വന്നു. പെട്ടെന്ന് അദ്ദേഹം അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. ഖുർആൻ പറയുന്നു, അദ്ദേഹം അവരോട് പറഞ്ഞു, അടുത്ത ഭക്ഷണം വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം, തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് ഏകദൈവ വിശ്വാസത്തിനെക്കുറിച്ചും പരലോകത്തിനെക്കുറിച്ചും ഒക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങൾ ഇതിന് ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ആൾക്കാർ ക്ഷണിച്ചു ഇസ്ലാമിലേക്ക്, പക്ഷെ ആരും വന്നില്ല. അപ്പോൾ നിരാശ തോന്നി, അദ്ദേഹം നാട് വിട്ടുപോയി. നാട് വിട്ടുപോയപ്പോൾ ഒരു കപ്പലിൽ കയറി,
കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ എന്തോ പ്രശ്നം വന്നപ്പോൾ അവർ വെയിറ്റ് അധികമായിട്ട് ഒരാളെങ്കിലും ഇത് പുറത്തിടണമെന്ന് തീരുമാനിച്ചു. നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസിനെയാണ്. അങ്ങനെ യൂനുസ് അലൈഹി സ്വലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ വലിയൊരു തിമിംഗലം അദ്ദേഹത്തിന് വിഴുങ്ങി വിഴുങ്ങി അദ്ദേഹം തിമിംഗലത്തിൻ്റെ വയറ്റിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം ഉണ്ടായത്. ഞാൻ നാട് വിട്ട് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി വിട്ടിട്ട് ഞാൻ ചെയ്യാതെ ഞാൻ നാട് വിട്ടതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കും ഇതെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചു, അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് മാപ്പ് കൊണ്ട പുറത്ത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മത്സ്യം അദ്ദേഹത്തിനെ ഛർദ്ദിച്ചു, കരയിൽ കൊണ്ടുവന്ന് ഛർദ്ദിച്ചു. അദ്ദേഹം രക്ഷപ്പെട്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോയി ഇസ്ലാമിക പ്രവർത്തനം നടത്തി. അപ്പോഴേക്കും ആ ജനതയൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, സന്നദ്ധമായിരുന്നു, കുറേ പേര് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവം നമ്മളോട് ഖുർആൻ പറഞ്ഞു തരുന്ന എന്തിനാണ്? ഈ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിൽ നമ്മൾ അലംഭാവം കാണിക്കരുത് എന്ന് പറയാനാണ്. അതേപോലെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇതിനവർ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കാണാം. രാവും പകലും അവർ ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, ഞാൻ എൻ്റെ ജനതയെ രാവും പകലും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അവർ അകന്നു പോവുകയാണ് ചെയ്തത്. അത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. ഖുർആൻ പറയുകയാണ് നൂഹ് നബി പറഞ്ഞതായിട്ട് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങളെ സന്താനങ്ങൾ വർദ്ധിപ്പിച്ചു തരും, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ, മരിച്ചു തന്നാൽ കിട്ടുന്ന കാര്യം മാത്രമല്ല ഭൗതികമായ നേട്ടങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിശ്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മളെ നോക്കുകയാണെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ചരിത്രവും ഖുർആൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉലമാക്കളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വറസത്തുൽ അംബിയ എന്നുള്ളത് പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് ഇന്നത്തെ പണ്ഡിതന്മാർ. അപ്പോൾ പ്രവാചകന്മാർ എന്താണോ ചെയ്തത് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ മാത്രമല്ല എല്ലാ മുസ്ലിങ്ങളും ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് ഒരു നബി വരാനില്ല, മുഅ്മിൻ നബിയാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് നമ്മൾ പറയുന്നു. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൂടി അയാൾക്ക് എതിരാവും വേണം. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്, എത്രയോ ആൾക്കാർ യഥാർത്ഥത്തിലുള്ള തൗഹീദ് അറിയാതെ ഏകദേവ വിശ്വാസം അറിയാതെ ജീവിക്കുകയാണ്. ലോകത്തുള്ള ആകെ മുശരിക്കുകളിൽ ബഹുദൈവ ആരാധകരിൽ ഭൂരിപക്ഷം നമ്മുടെ നാട്ടിലുള്ളത് കോടിക്കണക്കിലാണ്. ഇവിടെ പല ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ദൈവങ്ങൾ, മരിച്ച ഒരുപാട് ദൈവങ്ങൾ, മാത്രമല്ല പലതിനും ദൈവമൊക്കെയാണ്, ചലന്തി ദൈവമാണ് ചിലയിടത്ത്, ലിംഗം ദൈവമാണ്, ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഒരു 150 ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ട്. അന റബ്ബുക്കൽ ലാലാന്ന് ഫിറോൻ പറഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ സായിബാബയെ പോലുള്ളവർ ഞാനാണ് ദൈവം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഇവർക്ക് സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണ്ടേ? ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആരാണ് കൊടുക്കുക? ഇനിയൊരു പ്രവാചകം വരും, വരില്ല നമ്മൾ ഉറപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ അമുസ്ലിം സഹോദരന്മാർക്ക് ആര് ദൈവത്തെത്തിക്കും, ആര് സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കും? അപ്പോൾ ഈ ദൈവ പ്രവർത്തനം നടത്തണം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നൊരു മഹാകാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പലരും ധരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 90 ആൾക്ക് ശഹാദത്ത് ചൊല്ലി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു മിടുക്കും കഴിവും ഒന്നും അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ അതിന് ഒരു നിമിത്തമാവുകയാണ്, അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന അരുണാചൽ പ്രദേശിലുള്ളൊരു കുട്ടി, റിയ എന്നാണ് അവൻ്റെ പേര്. അവനെ അവൻ്റെ അതേ ക്ലാസ്സിൽ എൻ്റെ ഒരു മരുമകനും പഠിച്ചിരുന്നു. അപ്പോൾ അതിന് ഓണം വെക്കേഷന് നാട്ടിൽ പോയി വരണം. അപ്പോൾ നാട്ടിൽ ആകെ 10 ഉള്ളൂ. അപ്പോൾ നാട്ടിൽ പോകാൻ തന്നെ 5 അങ്ങോട്ടും വേണം, 5 അങ്ങോട്ടും വേണം. അപ്പോൾ നാട്ടിൽ പോയി നിൽക്കാൻ സമയമല്ല. അപ്പോൾ അവനെ ഈ ഫ്രണ്ടിൻ്റെ കൂടെ, അതായത് എൻ്റെ മരുവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് വന്നു, അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ കൂട്ടിൽ അവൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു. അപ്പോൾ മരുവൻ എന്തോ ആവശ്യത്തിന് കുറച്ച് വേറെ സ്ഥലത്തേക്ക് പോകണം 2 അപ്പോൾ മരുവൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, എനിക്ക് 2 ഒരു ഫ്രീ ആവണം, എനിക്കൊരു കാര്യങ്ങളുണ്ട്, ഇവനെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നാക്കട്ടെ ചോദിച്ചു. ഞാൻ കൊണ്ടുവന്നാക്കിക്കോന്ന് പറഞ്ഞു. അവൻ കൊണ്ടുവന്നവന് മലയാളമൊന്നും ശരിക്കറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണ്ട എന്നുള്ള എനിക്ക് അബ്ദുള്ള യൂസുഫ് അലിൻ്റെ ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ കൊടുത്തു. അതിങ്ങനെ കൊടുത്ത് അവന് കഴിഞ്ഞ സമയത്ത് അതൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. ഒരു
പിറ്റേ ദിവസമാണോ അതിൻ്റെ പിറ്റേ ദിവസമാണോ എന്ന് എനിക്കറിഞ്ഞു ഓർമ്മയില്ല. പിറ്റേ ദിവസം ഞാൻ അസറിന് പള്ളിയിലേക്ക് 4 മണിക്കുള്ള നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവനോട് ഒരു ഔപചാരികമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എടുത്തു കുറഞ്ഞു ഞാനും നിങ്ങളെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി പോരേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശഹാദത്ത് വല്ലി കൊടുക്കുക ഇസ്ലാമിക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കാണിക്കുന്ന മാതിരി കച്ചി കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൂടെ ഒന്ന് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ നോക്കും. അപ്പോൾ അവൻ അതുമാതിരി ചെയ്യും. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ അതിന് താല്പര്യമുണ്ട് തോന്നിയപ്പോൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അവനിപ്പോൾ നല്ലൊരു മുസ്ലിമാണ്. മാത്രമല്ല അവന് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ നാട്ടിൽ മുസ്ലിങ്ങളില്ല, ഇസ്ലാമിനെ പറ്റി ആൾക്കാർ അറിയില്ല. അവരിങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് മതമില്ല, അവരെ പൂർവികന്മാരെ വപ്പാപ്പനൊക്കെ ഇങ്ങനെ ആരാധിക്കുക അങ്ങനത്തെ ചെറിയ സങ്കല്പങ്ങളുള്ളൂ. അദ്ദേഹം പറയുന്നവനോട് പറഞ്ഞു നിങ്ങളിവിടെ സുന്നി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ തല്ലണതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇസ്ലാമിലെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൂടാ, ഞങ്ങൾ ആൾക്കാർ ഒന്നായിട്ട് വരാൻ സന്നദ്ധമാണ്. അവർ നേർക്ക് നേരെ ചിന്തിക്കുന്നവരാണ്, വളരെ പാവങ്ങളാണ്, നിങ്ങൾ അവിടെയൊക്കെ ദൈവത്തിനടുത്താണെങ്കിൽ ഏറ്റവും ഫലം കിട്ടും എന്ന് അദ്ദേഹം പറയണ്ടായി. അങ്ങനെ അവൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ ബിടെക് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എന്നെ കേരളം വിട്ടു പോകാൻ ഇഷ്ടമല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കണം. അപ്പോൾ പറഞ്ഞ എന്നോട് ഇവിടുന്ന് കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പലരും പറഞ്ഞപ്പോൾ എൻ്റെ അളിയൻ്റെ മകൾ ബിടെക്കിന് പഠിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അളിയനോട് ഇങ്ങനെ ഇവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അളിയൻ സന്നദ്ധമായി. അങ്ങനെ ആ കുട്ടീനെ കല്യാണം കഴിച്ച് ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ ജിദ്ദയിലെ ജോലി ചെയ്യുകയാണ്, സിവിൽ എഞ്ചിനീയറായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. വളരെ പ്രയാസം എന്നുള്ളൊരു കാര്യമല്ല ഇത്. പ്രത്യേകിച്ച് നമ്മൾ ക്ഷണിക്കണം. എന്തോ പലരും എന്നോട് ചോദിക്കും എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരെ പെട്ടെന്ന് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്നത്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അത് ഒരു സംഗതിയില്ല, ഒരു ടെക്നിക്കും ഇല്ല, ഒരുപാട് പഠിച്ച് ഒരുപാട് തത്വജ്ഞാനം ഒന്നും പറഞ്ഞിട്ടല്ല ഇത് നടക്കുന്നത്. അല്ല പറഞ്ഞത് അനുസരിക്കാന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉദൂ ഇലാ സബീലി റബ്ബിക്ക്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇപ്പം നമ്മൾ നിങ്ങൾ എന്നോട് ചായ വേണോ ചില ഒന്നുകിലും ഞാൻ വേണമെന്ന് പറയലേ വേണ്ടെന്ന് പറയും. കാരണം ഐ വിൽ ബി ഫോഴ്സ് ടു ടേക്ക് എ ഡിസിഷൻ, ഞാനൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ അതേപോലെ നമ്മളിവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ തൗഹീദും റിസാലത്തും മഹർത്തും അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമുള്ളത് അല്ല ഉണ്ട് എന്നുള്ള കാര്യം, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം, അള്ളാഹു മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് ഖുർആൻ അയച്ചിരിക്കുന്നു, അതിൻ്റെ ഡെമോൺസ്ട്രേറ്ററായിട്ട് മുഹമ്മദ് നബിനെ അയച്ചിരിക്കുന്നു, മരിച്ചു തന്നാൽ പരലോകമുണ്ട്, നമ്മളെ രക്ഷാശിക്ഷകളൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിരിക്കും, ആര് അണുമണിക്കുത്തൂക്കം നന്മ ചെയ്തു അതവിടെ കാണും, ആര് അണുമണിത്തൂക്കം തിന്മ ചെയ്തു അതവിടെ കാണും. ഈ മൂന്ന് കാര്യം നമുക്ക് പറയാനുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാത്മാർത്ഥത ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കും, സീരിയസ് ആയി ചിന്തിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ മുസ്ലിമാകുന്നു പറഞ്ഞില്ലെങ്കിലും അവൻ ചിന്തിക്കും. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ നിസ്കരിച്ച് നോമ്പൂറ്റൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചു എന്നാൽ സ്വർഗം കിട്ടണം, നരകത്ത് പോകരുത് എന്നുള്ളതുകൊണ്ടാണല്ലോ. ഇതേ പ്രശ്നം ഏത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഉണ്ട്. അപ്പോൾ അവനതിന് ഓർമ്മപ്പെടുത്തേ വേണ്ടുള്ളൂ. ഫദക്കർ ഇന്നമാൻ്റെ മുതക്കിറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമാണ്. അപ്പോൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് നമുക്കുള്ള, ഇത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഒരാൾ കണ്ണുപൊട്ടനായിട്ടുള്ള ഒരാൾ കിണറ്റിൽ കിണറ്റിലേക്ക് വടികുത്തി വീഴാൻ പോവുകയാണെന്ന് വിചാരിക്കുക, അത് നമ്മൾ സുഖമായിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെന്താ മനുഷ്യത്വം ഉള്ളത്? ഇപ്പോൾ നമ്മുടെ സഹോദരന്മാർ നരകത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാത്. അതുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരതിൽ നിന്ന് തടയുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ മാനുഷികമായ ബാധ്യതയല്ല. അത് നമ്മൾ ചെയ്യാതിരുന്ന നമ്മളൊരു മനുഷ്യനാണോ? അപ്പോൾ അത് നമ്മുടെ സാമൂഹ്യമായൊരു ബാധ്യതയാണ്, വ്യക്തിപരമായ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാവുക മാത്രമേ വേണ്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു റിയാൻ്റെ മാത്രം സംഭവമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന് അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞ അയച്ച കത്തിലൊരു വിവരം പറഞ്ഞു. അവിടെ UKG പഠിക്കുന്നൊരു പെൺകുട്ടിയോട് അവിടുത്തെ ഒരു ടീച്ചർ ചോദിച്ചു ഭാവിയിൽ എന്താകണം ആഗ്രഹം, മൊത്തം ക്ലാസ് ചോദിച്ചാണ്. പല കുട്ടികൾ എഴുതി എനിക്ക് ഡോക്ടറാകണം എഞ്ചിനീയറാകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി, ഒരു കുട്ടി എഴുതി സഹാബാണ്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായില്ല എന്താ സഹാബ. അപ്പോൾ ടീച്ചർ ഈ കുട്ടീനോട് ചോദിച്ചു എന്താ നിങ്ങൾ ഭാവിയിൽ സഹാബ എന്ന് അറിയണമെന്ന് ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ അതിനർത്ഥം? അപ്പോൾ കുട്ടി പറഞ്ഞു ഐ ഡോണ്ട് നോ വാട്ട് ഈസ് സഹാബ ബട്ട് ദേ വർ ഗുഡ് പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോഴും ടീച്ചർക്ക് മനസ്സിലായില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, അവിടുത്തെ രീതി അനുസരിച്ച് രക്ഷിതാക്കളായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ടീച്ചർ രക്ഷിതാവിനോട് വിളിച്ചു, അതിൻ്റെ ഉമ്മാനെ വിളിച്ച് ചോദിച്ചു നിങ്ങളെ കുട്ടീനോട് ഭാവിയിൽ എന്താകണം എന്ന് ചോദിച്ചപ്പോൾ സഹാബ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ സഹാബ? അപ്പോൾ ഫോണിലൂടെ ഈ ടീച്ചർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും സഹാബികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇന്ന് ആ ടീച്ചർ മുസ്ലിമാണ്, അമേരിക്കയിലെ ഈ ടീച്ചർ മുസ്ലിം. അപ്പോൾ ഒരു LKG കുട്ടിയാണ് ഈ ടീച്ചറെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയേ പ്രശ്നമുള്ളൂ, അവരെ ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ടാക്കി. ഒരിക്കൽ കമല സുരയ്യ മുസ്ലിമായ ദിവസം വൈകുന്നേരം ഞാൻ പോയി കണ്ടിരുന്നു, നോമ്പുള്ള ദിവസമാണത്. ഞാൻ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അവർ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ആരെങ്കിലും ഒരു ഖുർആൻ പരിഭാഷ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ മുസ്ലിമാകുമായിരുന്നു. അപ്പോൾ എത്രയോ കമല സുരയ്യമാർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിഞ്ഞുകൂടാ. അത് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയായിട്ട് നമ്മൾ കാണണം. മുസ്ലിങ്ങളെ അള്ളാഹു ഖലീഫ എന്നാണ് പ്രയോഗിച്ചത്, വിശേഷിപ്പിച്ചത്. ഖലീഫ എന്ന് പറഞ്ഞാൽ അംബാസിഡർ എന്നർത്ഥം, പ്രതിനിധി. അള്ളാഹുവിൻ്റെ പ്രതിനിധികളെ നമ്മൾ കോളേജിലാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്, നമ്മൾ കച്ചവട സ്ഥലത്താണെങ്കിൽ അങ്ങാടിയിലാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്, നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിൻ്റെ പ്രതിനിധിക്ക് എന്താ ജോലി? അംബാസിഡർക്ക് എന്താ ജോലി? അമേരിക്കയിലെ അംബാസിഡർക്ക് ഇന്ത്യയിൽ എന്താ ജോലി? അമേരിക്കയിലെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്. അതേപോലെ ഇന്ത്യൻ്റെ അംബാസിഡർ അമേരിക്കയിലുണ്ട് എന്നായിരിക്കും, അയാളുടെ ജോലി എന്താണ്? അവിടുത്തെ പാർട്ടി ചെയറിലല്ലല്ലോ, അവിടുത്തെ കാര്യങ്ങൾ ഇടപെടലല്ല, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അതുപോലെ നമ്മളെവിടെയായാലും ഇസ്ലാമിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. നമ്മളൊരു ദായികളായി മാറണം, അള്ളാഹുവിൻ്റെ ഖലീഫമാരായി മാറണം. അത് വളരെ ഉന്നതമായൊരു സ്ഥാനമാണ്. പ്രവാചകന്മാരുടെ കണ്ണിയിലെ പരമ്പരയിലെ ഇന്നത്തെ കണ്ണിയാണ് ഞാനെന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, മൂസ അലൈഹിസ്സലാമിൻ്റെ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ, യൂനസ് അലൈഹിസ്സലാമിൻ്റെ, അങ്ങനെയുള്ള യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആ പരമ്പരയിലെ ഇന്നത്തെ പ്രതിനിധി നമ്മളാണ്. ആ വലിയൊരു സ്ഥാനമാണത്, ഉന്നതമായൊരു സ്ഥാനമാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം നമ്മളെ പ്രവർത്തിക്കാൻ സന്നദ്ധമാകും. ഒരു എന്തോ ഒരു കടമ എന്തോ ഒരാൾ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിനൊക്കെയല്ല നമ്മുടെ ബാധ്യത. നമ്മുടെ നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഭാഗമാണ്, സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം നമ്മളാരാണെന്ന്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. അപ്പോഴാണ് നമ്മൾ ഉയരുന്നത്, മലാഖമാരേക്കൾ ഉയരുന്നത് അപ്പോഴാണ്. മണ്ണുകൊണ്ടാണ് നമ്മളെ പഠിച്ചതെങ്കിലും നമ്മുടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അമ്പിയാക്കളുടെ കൂടെ വരികയാണ്, പ്രവാചകന്മാരുടെ കൂടെ വരികയാണ്, ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് വരികയാണ്. അങ്ങനെയുള്ളൊരു ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുക എന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതലും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ദേവ വളരെ സിമ്പിളാണെന്നും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 125 പേജുള്ള ബുക്കാണ്, ദേവ തത്വവും പ്രയോഗവും എന്നാണ് അതിൻ്റെ പേര്. അതിൽ ദൈവത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും എങ്ങനെ ഒരു നല്ല ദായിയാകാം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ ആ ബുക്ക് വാങ്ങി വായിക്കുക, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുക. വാഹർ ദേവാന അനിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.